പിടിച്ചുണ്ട്. കാരണം നിങ്ങളുടെ രണ്ടു കാരണം എന്റെ സിനിമ ഇത് വരുന്ന ഫെബ്രുവരി 3-ാം തീയതി റിലീസാണ്. അപ്പൊ ആ സിനിമയുടെ ഇടയിലും ഇവിടെ ഓടിപ്പിടിച്ച് വരാനുള്ള കാരണം നിങ്ങളാണ്. നിങ്ങൾ തന്നെ സ്നേഹം വന്നു. ഇനി ഇനിയൊരു ടീച്ചറാണെന്ന് തോന്നുന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ? ടീച്ചറല്ലേ, ഇംഗ്ലീഷ് ടീച്ചറാണോ? മലയാളം ടീച്ചർ ഇംഗ്ലീഷ് സംസാരിച്ചോ? നല്ല പ്രണീസും. ഓക്കെ, അപ്പോ ടീച്ചറെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അമരക്കുളം തോണി, കട്ടപ്പന എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ടീച്ചർ പറയാത്തൊരു കാര്യമില്ല. എന്നാ പറയുക, അത് ഞാൻ സാധാരണ എല്ലാവർക്കും വെളിപ്പെടുത്തലല്ല. എന്നാ ഞാൻ പറയാം, ഞാൻ ചെറുതായിട്ടൊരു അധ്യാപകനാണ്. എറണാകുളം ഗേൾസ് സ്കൂളില് 2 കൊല്ലം ഹിന്ദി ഐച്ഛിക വിഷയത്തില് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബി എ, എം എ, എം ഫിൽ, ബി എഡ് ഒക്കെ കഴിഞ്ഞാണ്. ഇത് പറഞ്ഞപ്പോ കുറെ പേര് വിശ്വസിച്ചില്ല. സത്യം ഇവിടെ അമ്മച്ചാണ് സത്യം. ഞാൻ വിദ്യാഭ്യാസം കണ്ട ലുക്കില്ല തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദി ടീച്ചർ എന്നോട് ഒന്ന് ചോദിക്കുന്നത് കൊച്ചു കഴിഞ്ഞു മാറും. എന്റെ എപ്പോഴുള്ള സ്വപ്നം സിനിമ തന്നെയായിരുന്നു. ഞാനിവിടെ അധ്യാപകനായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പോലും എപ്പോഴും എന്റെ ഉള്ളിനുള്ളില് എനിക്കെപ്പോഴും സിനിമ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, എന്റെ പ്രൊഫഷൻ അധ്യാപകമായിരുന്നെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ ആഗ്രഹത്തിന്റെ പുറകെ പോകാനുള്ളത്. അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹത്തിന്റെ പുറകെ പോകുകയാണ്. സിനിമ വലിയ റിസ്ക് ആയിരുന്നു, ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്റെ സ്വപ്നത്തിനൊപ്പം എന്റെ ആഗ്രഹത്തിന്റെ ഒപ്പം പോകാൻ എന്റെ മാതാപിതാക്കളാണ് എന്നെ സഹായിച്ചത്. അതേപോലെ തന്നെയായിരിക്കണം നിങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നത്തിന്റെ പുറകെയാണ് അവന് നിൽക്കുന്നത്. അവന്റെ സ്വപ്നത്തിനാണ് നമ്മൾ ചിലത് മറച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഉണ്ടാവും, നമ്മൾ അവൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഉണ്ടാവും. അത് ഒരിക്കലും അവന്റെ തൊഴിലേക്ക് വെച്ച് കൊടുക്കരുത്. അത് അവൻ അവന്റെ ഇഷ്ടമാണ്. അവൻ ഒരത്തെ ജീവിതം കൊണ്ട് ഒരത്തെ ജന്മം കൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ. ആ പ്രൊഫഷൻ നല്ലതാണോ ചീത്തയാണോ അതിലായിരിക്കുന്ന ടെൻഷൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ധൈര്യമായിട്ട് അവൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പോലും അവന്റെ സന്തോഷത്തിന്റെ ഫേസാണ്. അപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മാത്രം ഞാൻ അധ്യാപകനാണെന്ന് പറയാത്തതിന്റെ ഞാൻ ആ ഫലത്തിൽ പറയാനുള്ള എന്ന് പറയുന്ന കാര്യം, കാരണം ഇനി അങ്ങോട്ട് ഞാൻ ചിലപ്പോ നിങ്ങൾക്ക് തോന്നില്ല ഞാൻ അധ്യാപകനാണെന്ന്. കാരണം ഞാൻ മൈക്ക് കയ്യിൽ നിന്നാൽ പോവുകയാണ്. ഏതൊരു സ്ഥലത്ത് പോയാലും ഞാനും വിഷ്ണുവും എവിടെ പോയാലും ഞങ്ങളെ ഒരു സ്റ്റേജ് കലാകാരൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റാറായിട്ടോ വലിയ സിനിമാ താരമായിട്ടോ ഒന്നും അല്ല കാണുന്നതെന്ന് എനിക്കറിയാം. ഇത് തൊട്ടായ കയ്യായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്റെയും വിഷ്ണുവിനെയും ഞാനും വിഷ്ണുവിനെയും 3 സിനിമകൾക്ക് ശേഷം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയുടെ ട്രെയിലർ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. അതിനുശേഷം ഞാൻ